ഭരണഘടനയെ അവഹേളിച്ചെന്ന ആരോപണത്തിൽ കുരുങ്ങി സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മന്ത്രിസഭയ്ക്ക് പുറത്ത്. തലസ്ഥാനത്തെ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ സജി ചെറിയാൻ രാജിവെച്ചു. തികച്ചും അപ്രതീക്ഷിതമായാണ് രാജ്യപ്രഖ്യാപനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട അദ്ദേഹം രാജിക്കത്ത് കൈമാറി. തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് രാജ്യപ്രഖ്യാപനം നടത്തി. സ്വതന്ത്രമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയുമെല്ലാം അങ്ങേയറ്റം ബഹുമാനിക്കുകയും അതിനോട് കൂറുപുലർത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് താനും തന്റെ പാർട്ടിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ നയസമിതികളെ ദുർബലപ്പെടുത്താൻ എന്റെ പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള പ്രചരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തന നിലയിൽ എന്നിൽ അതിയായ പ്രയാസവും ദുഃഖമുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ഒരിക്കൽ പോലും ഭരണഘടനയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചില്ല. എന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ചുള്ള നിയമവശങ്ങളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഡ്വക്കറ്റ് ജനറൽ ഉപദേശം തേടി എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഉപദേശം കിട്ടി എന്ന് എനിക്കറിയില്ല. ഈ സാഹചര്യത്തിൽ ഒരു സ്വതന്ത്രമായ തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്. ആ സ്വതന്ത്രമായ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ആശയവിനിമയം നടത്തിയതിനു ശേഷം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന എന്റെ അഭിപ്രായം. അതിനാൽ ഞാൻ എന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുക. എന്റെ രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തൊട്ടുമുമ്പ് ഞാൻ നൽകിയിട്ടുണ്ടായി. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് എന്റെ പ്രസ്ഥാനം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ തുടർന്നും ഇപ്പോഴത്തേക്കാൾ കൂടുതൽ സജീവമായി ഉണ്ടായിരിക്കും എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം AKG സെന്ററിൽ ചേർന്ന CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്. യോഗത്തിൽ സജി ചെറിയാനെതിരെ ശക്തമായ വിമർശം ഉയർന്നുവെങ്കിലും തൽക്കാലം രാജി വേണ്ടെന്നായിരുന്നു പൊതു അഭിപ്രായം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഭരണഘടനയെ അവഹേളിക്കും വിധം പ്രസംഗിച്ച മന്ത്രി അധികാരത്തിൽ തുടരുന്നത് മന്ത്രിസഭയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലാണ് രാജിക്കാര്യത്തിൽ നിർണായകമായത്. ഘടകകക്ഷികളും ഇതേ നിലപാട് സ്വീകരിച്ചതോടെ രാജിയല്ലാതെ മറ്റു മാർഗമില്ലെന്നായി. ഭരണഘടനയെ അവഹേളിച്ചത് നിയമപ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും മന്ത്രി രാജിവെച്ച് മുഖം രക്ഷിക്കുന്നതാണ് നല്ലതെന്ന് നിയമവിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സജി ചെറിയാനെ നേരിട്ട് വിളിപ്പിച്ച് രാജി ആവശ്യപ്പെടുകയായിരുന്നു. ഞായറാഴ്ച പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മന്ത്രി വിവാദ പരാമർശം നടത്തിയത്. ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇന്ത്യക്കാർ എഴുതിവെച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണിതെന്നുമുള്ള വിവാദ പരാമർശങ്ങളാണ് സജി ചെറിയാൻ നടത്തിയത്. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതിവെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതിവെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരും പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്തേത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്തെ ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ പഴയ പറഞ്ഞ അയച്ചത് മുക്കുമൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്ത കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പരാമർശം വിവാദമായതോടെ പ്രതിപക്ഷം സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് സജീവമായി രംഗത്ത് വന്നിരുന്നു. ഇന്ന് നിയമസഭയിലും പ്രതിപക്ഷം രൂക്ഷമായ ആക്രമണം നടത്തി. നിയമസഭ കൂടിയ ഉടൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുകളുമേന്തി മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. തുടർന്ന് ചോദ്യോത്തരവേള തടസ്സപ്പെട്ടു. സഭാ നടപടികൾ ബഹളത്തിൽ മുങ്ങിയതോടെ ചോദ്യോത്തരവേള റദ്ദാക്കി ധനാഭ്യർത്ഥനകൾ മാത്രം പരിഗണിച്ച് സ്പീക്കർ സഭ പിരിഞ്ഞതായി പ്രഖ്യാപിക്കുകയായിരുന്നു. വെറും 8 മിനിറ്റ് മാത്രമാണ് സഭ ചേർന്നത്. സജി ചെറിയാനെതിരെ പ്രതിപക്ഷം ഗവർണർക്കും പരാതി നൽകിയിരുന്നു. പ്രസംഗം വിവാദമായതിനെ തുടർന്ന് ഗവർണർ പ്രസംഗം ഹാജരാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. സജി ചെറിയാന് പകരം തൽക്കാലം പുതിയ മന്ത്രി ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരം. മുഖ്യമന്ത്രി തന്നെയാകും ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുക. വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് വീതിച്ചു നൽകുവാനും സാധ്യതയുണ്ട്.